അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്ലാത്തു വസ്സലാമു അലാ സയ്യിദിൽ ലംബിയ വൽ മുർസലീൻ വാലാ അലിഹി വസ്ഹബിഹി അജ്മീൻ അമബാദ് സീറത്തു സയ്യിദിൽ ബഷർ സലഹു അലൈഹി വസല്ലം അതിൻ്റെ നൂറ്റി അമ്പത്തി എട്ടാമത്തെ ദർസ് നബി നബിസ്ല്ലാഹു അലിവസലമ തങ്ങളുടെ സന്താനങ്ങളുടെ കുറിച്ചാണ് നാം പറഞ്ഞു വന്നത് അതിൻ്റെ ബാക്കി ഭാഗം വാമ റുഖിയ റലിയല്ലാഹു അൻഹ ഫതജഹ ഉത്തുബതുബുനു അബി ലഹബ് മുത്തുനബിയുടെ മകൾ ബി വി റുക്ക റലിയല്ലാഹു അൻഹയെ അബൂ ലഹബിൻ്റെ പുത്രൻ ഒത്തുബയാണ് വിവാഹം കഴിച്ചത് ഫലമ്മ നസലത്ത് തബത്യദാ അബി ലഹബിൻ തൊല്ലക്കഹ ബി അം്രി അബിഹി തബ്ബത്യദ അബി ലഹബ് എന്ന അധ്യായം മുത്തുനബി സല്ലാഹു അലി വസല്ലമ്മ തങ്ങൾക്ക് അവതരിച്ചപ്പോൾ പിതാവ് അബു ലഹബിൻ്റെ നിർദ്ദേശപ്രകാരം ഒത്തുബ റുക്കയ്യ ബി വി റിയല്ലാഹു അൻഹയെ വിവാഹമോചനം നടത്തി തലകഹ കബുൽ ഐ യുഹുല ബിഹ റുക്കയ്യ ബി വീട് കൂടുന്നതിന് മുമ്പ് തന്നെ ഒതുബ മഹദിയുമായുള്ള ബന്ധം വേർപ്പെടുത്തി ഫത്ത് സവ്വജ ഉസ്മാനുബുനു അഫ്വാനിൻ റലിയല്ലാഹു അൻഹു പിന്നീട് ഉസ്മാനുബിൻ അഫ്വാൻ റലിയാഹു അന്നു ബീവി റുഖയ്യ റലിയല്ലാഹു അൻഹയെ ജീവിത പങ്കാളിയാക്കി മിനൽ ഒത്തുഫിയത്ത് വഹിയ തെസത്തൽബുനു ഇഷ്ടീന സന മുത്തനബിയുടെ മുപ്പത്തി മൂന്നാം വയസ്സിൽ അത് താഴെ ഷറയിൽ കാണാം ജനിച്ച ബി വി റൊക്കയ്യലിയല്ലാ അൻഹ ഇജറ രണ്ടാം വർഷം ഇരുപതാം വയസ്സിൽ ഒഫാത്തായി വക്കത് ഉലിതത്ത് ലഹു അല്ലെങ്കിൽ വഖത് വലതത്ത് ലഹു അബുദ അബുദ അബുദുള്ള അബുദല്ല മാത്ത സനത്യ അറബ മിനല ഹിജറ ഉംറുഹു സിത്തു സിനിൻ അബ്ദുല്ല എന്നു പേരുള്ള ഒരു ആൺകുട്ടിക്ക് മഹദി ജന്മം നൽകി ഹിജറ നാലിൽ ആ കുഞ്ഞ് ഒഫാത്താകുമ്പോൾ ആറ് വയസ്സ് പ്രായമാണ് ഉണ്ടായിരുന്നത് വ ഉമ്മ വ അമ്മ ഉമ്മു കുൽസൂം പിന്നെ അവിടെ തായൊരിത് കാണാം എന്ത് അസ്സലാമ ഒത്തുബത്ത്ബിൻ അബി ലഹബ് മാ മുഅത്തിബ് ബിൽ ഫത്തഹി മക്ക വിജയം ദിവസം ഒതുബയും സഹോദരൻ മുഅത്തിബും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അമ്മ ഉമ്മു കുൽസൂം റലിയല്ലാഹു അന്ന ഫഖാന ഉത്തൈബ ഇബ്നു അബി ലഹബ് കത്തസവജ ഫറാ കബുല ദുഹുലി ബിഹാ ബി അമ്രി അബീഹി കമാ ഫാലു ഉത്തുബുബി റൊക്കയ്യ റലിയാഹു അൻഹ മുത്തനബിയുടെ മകൾ ഉമ്മു ഉമ്മുഖുൽസൂം റലിയല്ലാഹു അൻഹയെ അബുലഹബിൻ്റെ മകൻ ഉത്തബയായിരുന്നു വിവാഹം ചെയ്തിരുന്നത് സഹോദരൻ ഉത്തുബ ബി ബി റൊക്കയ്യ റലിയല്ലാഹു അൻഹയെ വിവാഹമോചനം നടത്തിയതുപോലെ കുത്തുബയും പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഉമ്മു കുൽസും റലിയല്ലാ അൻഹയെ വീട് കൂടുന്നതിന് മുമ്പ് വിവാഹബന്ധം ഏർപ്പെടുത്തി ഫതജ ഉസ്മാനു ബിൻ അഫാൻ ബാദ വഫാത്തി റുഖയ്യ പിന്നെ അവിടെ ഒരു ഷറ കാണാം ഉത്തെയ ഹീന ഫാറ സത്ത അല റസൂൽ ലാഹി സാഹു അലി വസല്ലമ വഷക്കമീസഹു ഓഹുഖാരിജുൻ മാ അബിഹി അബി ലഹബ് ഇലഷാം ഒത്തെയ്ബ ബി വി ഉമ്മു കുൽസും റലിയല്ലാ അൻഹയെ വിവാഹമോചനം നടത്തിയപ്പോൾ മുത്തുനബിയെ കയ്യേറ്റം നടത്തുകയും അവിടുന്ന് ധരിച്ച കമീസ് കീറുകയും അക്രമിക്കുകയും ചെയ്തു ഒത്തുബയും പിതാവും പിതാവ് അബുലഹബും ഷാമിലേക്കുള്ള ഒരു യാത്ര പുറപ്പെടുന്ന ഘട്ടത്തിലായിരുന്നു അത് ഫക്കാൻ റസലി സല്ലാ അലൈവലം അള്ളാഹുമ്മ സല്ലിത്ത് അലഹി കൽബം മിൻകിലാബിഖ് അപ്പോൾ മുത്തുനബി സല്ലാഹു അലൈ വല്ലം അവനി പ്രതികൂലമായി പ്രാർത്ഥിച്ചു അള്ളാഹുവെ നിന്റെ ജന്തുക്കളിൽ ഒരു അക്രമകാരിയായ ജന്തുവിന് അവൻ്റെ മേലിൽ നീ ആധിപത്യം ആധിപത്യവും സ്വാധീനവും നൽകണമേ فلما نزلوا بِزَرْقَاهْ من الشام ليلا قريبا من صومعة راهب أمرهم أمرهم أبو لهب فجمعوا مَطَاعُمَ على صومعة راهب وبات أطيب فوق المتاع وهم حوله فجاء أسد فشم وجوههم സുമ വസബ ഇലൽ ഉല ഉത്തൈബ ഫോക്കൽതായി ഫൊക്കത്ത അതായത് അവർ രാത്രി സമയത്ത് ഒരു പുരോഹിതൻ്റെ മഠത്തിൻ്റെ സമീപത്ത് ഷാമിലെ റർഖ എന്ന സ്ഥലത്ത് വിശ്രമിക്കാൻ ഇറങ്ങിയപ്പോൾ അബുലാബിൻ്റെ നിർദ്ദേശപ്രകാരം ആ പുരോഹിതൻ്റെ മഠത്തിനു പരിസരത്ത് യാത്രാചരക്കുകൾ കൂട്ടിവെക്കുകയും അതിൻ്റെ മുകളിൽ ഉത്തയ്ബ ഉറങ്ങുകയും അവർ ഉത്തയ്ബയുടെ ചുറ്റും വിശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ഒരു സിംഹം വന്ന് ഉറങ്ങിക്കിടക്കുന്ന യാത്രാസംഘത്തിൻ്റെ മണം പിടിച്ച ശേഷം ലഗേജിന് മുകളിൽ ഒരു ഉറങ്ങിക്കിടക്കുന്ന ഉതൈബയെ ലക്ഷ്യം വെച്ച് ചാടുകയും അവൻ്റെ തല കടിച്ചെടുക്കുകയും ചെയ്തു ഫതസൗവജ ഉസ്മാനു ബിൻ അഫ്ഫാൻ ബാദ വഫാത്തി റുക്കയ്യാഫി റബി ലവൽ സനത്ത് സലാസിം മിനൽ ഹിജറ ഉത്തൈബ് ബി വി ഉമ്മു കുൽസും റലിയല്ലാഹു അൻഹെ വിവാഹജന വിവാഹമോചനം നടത്തിയപ്പോൾ ബി വി റുക്കയ്യ റലിയല്ലാഹു അന്നയുടെ മരണശേഷം ഹിജിറ മൂന്ന് റബിയുൽ അവൽ ഉസ്മാൻ റലിയല്ലാൻ ഉമ്മു കുൽസും റലിയല്ലാഹു അന്നഹയെ ജീവിത പങ്കാളിയാക്കി വലം തലിദ് ലഹു ഷയ്യൻ ഹത്താ വഫിയത്ത് സനദ് അത് അൽ ഹിജിറ ആ ബന്ധത്തിൽ സന്താനങ്ങൾ ഒന്നുമുണ്ടായിട്ടില്ല هجرة ومبدل أم قلسوم رضي الله عنها وفاتي وأما فاطمة الزهراء رضي الله عنها فتزوجها علي بن أبي طالب رضي الله عنه في السنة الثانية من الهجرة ولها خمسة عشر سنة ونصف سنة ولعلي إهدى وعشرون سنة وخمسة أشهر പാമ ഫാത്തിമത്ത് അലിയല്ലാന്ന് ഒമ്പതിൽ അലിയല്ലാഹു അന്ന വഫാത്തായി പിന്നെ മുത്തുനബിയുടെ മകൾ ബി ബി ഫാത്തിമ റലിയാഹു അൻഹയെ ഹിജിറ രണ്ടാം വർഷം അലീബിൻ നബി താലിബ് ജീവിത പങ്കാളിയാക്കി വലഹ ഹംസത്ത് ഒലി അലി നിഹിദ വൈഷുറൂ സന വ ഹംസ താഷൂർ വിവാഹവേളയിൽ ഫാത്തിമ വിക്ക് പതിനഞ്ച് വയസ്സും ആറ് മാസവും അലി റലി അള്ളാഹു അന്നുവിന് ഇരുപത്തിയൊന്ന് വയസ്സും അഞ്ച് മാസവും പ്രായമുണ്ട് വക്കാനത്ത് വിലാദ് തുഹ സനത്ത ഇഹ്ദാ വ അറബിനി മൗലിദിഹി സുല്ലാഹു അലി വസ്ലം മുത്തനബിയുടെ നാൽപ്പത്തി ഒന്നാം വയസ്സിൽ പ്രസവി പ്രസവിക്കപ്പെട്ട ബേബി ഫാത്തിമ റലിഅല്ലാഹു അൻഹ മഹദിയുടെ ഇരുപത്തിനാലാം വയസ്സിൽ ഇജറ പതിനൊന്ന് റമതാം മാസത്തിൽ ഒഫാത്തായി വലതത്തിൽ അലിയൻ ഹംസ അൽ ഹസൻ ഉൽ ഹുസൈൻ ഉൽ മുഹസിൻ കുൽസും ഒസൈനബ് അലി ഫാത്തിമ ദമ്പതികൾക്ക് അഞ്ച് സന്താനങ്ങൾ ഉണ്ടായിരുന്നു അത് ഹസന് അതേപോലെ ഹുസൈൻ മുഹസിൻ ഉമ്മു കുൽസും സൈനബ് വക്കത് മാത്ത മുഹസ്സിൻ സഹൈരൻ മുഹസ്സിന് ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെട്ടു വലമക്കുൽ ഇറസൂൽ ഇല്ലാ സാഹു അലി വസ്ലമ അക്കേബ ഇല്ലാ മിൻ എബിനിഹി ഫാത്തിമ മുത്തുനബിയുടെ മകൾ ബി ബി ഫാത്തിമ റലി അള്ളാഹു ഹന്നയിൽ നിന്നല്ലാതെ മുത്തുനബിക്ക് പിങ്കാമികൾ ഉണ്ടായിട്ടില്ല വന്തസര നസലുഹു ഷരീഫ് മിൻ ജിഹത്തി സിബത്തൈനിൽ ഹസനി ഹുസൈനിറിയാഹു അങ്കുല്ലഹിം അജ്മയിൻ മുത്തുനബിയുടെ പേരമക്കളായ ഹുസൈൻ ഹസൻ റലിയല്ലാഹുഅന്നുവിൻ്റെ താവഴിയിലായിട്ടാണ് മുത്തുനബിയുടെ ശ്രേഷ്ഠരായ ഉന്നതരായ സന്താന പരമ്പര വ്യാപിക്കുകയും വികസിക്കുകയും നിലനിൽക്കുകയും ചെയ്തത് അള്ളാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഇനി ഇജിറയുടെ അസനത്ത് അസനത്തുള്ള ഹാദിയഷറ ഇജറയുടെ പതിനൊന്നാമത്തെ വർഷം അത് നമുക്ക് ഒരു അല്പഭാഗം വായിക്കാം ആഹ്റുൽ ബസ് ബാസ ഉസ്മ ഉസാമത്തു അലിയല്ലാഹുവന്നു സഫർ സനത്ത ഇഹ്ദ ആഷറ മിനൽ ഹിജറ ഹിജറ വർഷം പതിനൊന്ന് സഫർ മാസത്തിൽ ഉസാമറലിയല്ലാഹു അന്നുവിൻ്റെ നേതൃത്വത്തിൽ അവസാനമായി നിയോഗിക്കപ്പെട്ട സംഘം ജഹാസ റസൂൽ അല്ലായി സ്വല്ലാ സ്വല ജെയ്ഷം ഫി ഇമറത്തി ഉസാമത്ത് ബിൻ ജെയ്ദ് ബിൻ ഹാരിസർ അലി അള്ളാഹു അൻഹുമാ ഇലഉബുന മിൻ അർ അലിഷാം ലിഹസ്വി റൂമില്ലദീന കത്തലു ജെയ്ദിൻ ഹാരിസർ അലിയല്ലാഹു അൻഹു ഹിജറ വർഷം പതിനൊന്ന് സഫർ മാസത്തിൽ നിന്ന് നാല് ദിവസം അവശേഷിക്കുമ്പോൾ ഒരു തിങ്കളാഴ്ച ദിവസം ജെയ്തു ബിൻ ഹാരിസർ അലി അള്ളാഹു അൻഹുവിനെ മൗത്ത യുദ്ധത്തിൽ വെച്ച് വധിച്ച റോമുകാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഷാമിലെ ഉബുനയിലേക്ക് ഉസാമത്ത് ബിൻ സയ്ദ് ബിൻ ഹാരിസ് അലി അള്ളാഹുഅന്നുവിൻ്റെ നേതൃത്വത്തിൽ മുത്തുനബി സു അല്ലാഹു അലി വസല്ല ഒരു സൈന്യത്തെ തയ്യാറാക്കി ഒക്കാനാലി കമ്മൽ ഇസ്നൈൻ അലി അറബൈൻ ബക്കീനമിൻ സഫറി സനത ഇഹ്ദറ

അതിശക്തമായ വേദന മുത്തുനബിക്ക് അനുഭവപ്പെട്ടു വഖദ് അസ്കറ ജെയ്ഷുൻ ഉസാമ ബിൽ ജുറുഫ് ഫലമസ്തദ്ജോ സാഹി വസ്സലമ എഹ്തബസ് അൽ ജെയ്ഷു വലം എത്തുമു ഷാമിൻ്റെ ഭാഗത്ത് മദീനയിൽ നിന്ന് മൂന്ന് മൈലുകൾ അപ്പുറത്തുള്ള ജുറുഫ് എന്ന പ്രദേശത്ത് ഉസാമർ അലി അള്ളാഹു നബിൻ്റെ നേതൃത്വത്തിൽ സൈന്യം തമ്പടിച്ചു ഫലം അഷ്തോ സാഹു അലൈവിസ്ലം എഹ്തബസ് അൽ ജെയ്സു വലം എത്തക്കദ് മുത്തനബിക്ക് വേദന അതിശക്തമായപ്പോൾ സൈന്യം മുന്നോട്ട് നീങ്ങിയില്ല അവർ തടസ്സമുള്ളതായി മനസ്സിലാക്കുകയും അവിടെ തങ്ങുകയും ചെയ്തു വഖാനഫി ഹാദൽ ജെയ്സി കസീറും മിൻ കിബാൽ മുഹാജിന് വല്ലാൻ സാർ ഈ സംഘത്തിൽ മുഹാജിറുകളും അൻസാറുകളുമായ പ്രമുഖരായ ധാരാളം സ്വഹാബികൾ ഉണ്ടായിരുന്നു സ്വഹാബികളുണ്ടായിരുന്നു ഫതഖലമ ഫി ഇമാറത്തി ഉസാമത്ത് ഹൈസുഖാന ഗുലാമൻ ഹദസ പതിനേഴ് വയസ്സ് തികയാത്ത ചെറുപ്പക്കാരനായ ഉസാമർ അലിയല്ലാഹു അനുവിൻ്റെ നേതൃപദവി നേതൃപദവിയിൽ സ്വഹാബത്തിനിടയിൽ ചർച്ചയും സംസാരവും ഉണ്ടായി ഫഹത്തബഹും റസൂലി സാഹു അല്ലൈവല്ലം ആസിബൻ റസഹുവ ജാലിസൻ അലൽ മിംബരി അപ്പോൾ മുത്തുനബി സല്ലാ വസ്ല്ലാം അവിടുത്തെ തല തലവേദനയ്ക്ക് ആശ്വാസം ലഭിക്കാൻ വേണ്ടി ശീല കൊണ്ട് കെട്ടി മിമ്പറിൽ ഇരുന്നു കൊണ്ട് പ്രസംഗിച്ചു ഫക്കാല യുഹന്നാസ് ഉംഫുസു ബാസ ഉസാമ ثم أخبرهم أن تَعَيْنَهُمْ في إمارته كتعانهم في إمارة أبيه من قبل وكلاهما خليق بالعمارة ومن أحب الناس ومن أحب الناس إليه حتى قال فاستوصوا به خيرا فإنه من خياركم ولكن يجب ان يكون الله اشخاص يجب ان പിന്നീട് മുത്തുനബി അവരെ അറിയിച്ചു ഉസാമർ അലി അള്ളാഹുനുവിൻ്റെ നേതൃപദവിയിൽ അവർക്കുള്ള ആക്ഷേപം മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് സെയ്ദർ അലി അള്ളാഹുനുവിൻ്റെ നേതൃപദവിയിൽ ആക്ഷേപിച്ചതിന് സമാനമാണ് അവർ രണ്ടാളും മുത്തുനബിയുടെ മനസ്സ് കീഴടക്കിയവരും നേതൃപദവിക്ക് അർഹരുമാണ് അവസാനമായി മുത്തുനബി സാഹു അലൈവലാം പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തിന് ഗുണം ചെയ്യണം അദ്ദേഹം നിങ്ങളിൽപ്പെട്ട ഉത്തമനാണ്